എന്താ അപ്പച്ച ഉറങ്ങാനും സമയമില്ല. ഈ ഇടവകയിൽ ഒരൊറ്റ കുഞ്ഞു മനുഷ്യമില്ലാതെ പള്ളിക്കകത്ത് ചളിയിൽ കിടക്കുന്ന പന്നിയെ പോലെ ഇങ്ങനെ പൂണ്ടു കിടക്കുക. പല വട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കിടക്കരുതെന്ന്. എനിക്ക് പനിയായിട്ടില്ലേ അപ്പച്ച? ത്രേസ്യ മലാഹെ ആ കാപ്പ്യം കൊടുത്ത്. ഇതങ്ങ് കുടിച്ചിട്ടേ പള്ളിയിൽ ചെന്ന് കൊന്ത കെട്ടാൻ നോക്ക്. നീ പേടിക്കണ്ടാ, ഇത്തവണ നിനക്ക് ഒരു കൊന്തെങ്കിലും കെട്ടാൻ പറ്റും. ഷോ, ഇതെന്നാ നീ കുത്തിക്കൊള്ളുന്നേ? ഓ, അതിന് ചെറുക അപ്പച്ച. നിനക്ക് ഒന്ന് വെട്ടി നിർത്തിക്കൂടെ? അമ്മയൻ എന്ന സിനിമയിലൂടെ ഒത്തിരിയേറെ ആളുകളുടെ മുന്നിലേക്ക് കുമരംകരി പള്ളി വന്നു. എന്നാൽ സിനിമയിലെ കുമരംകരി പള്ളിയല്ല യഥാർത്ഥത്തിൽ കുമരംകരി പള്ളി. ഏകദേശം 3 മാസമായുള്ളൂ ഞാൻ ഈ ഇടവേയിൽ വന്നിട്ട്. ഓരോ മാസവും എന്തെങ്കിലുമൊക്കെ ആളുകൾ ഒന്നിച്ചു കൂട്ടാൻ പ്രോഗ്രാം ചെയ്യുക പതിവാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന അവസരത്തിലാണ് സെപ്റ്റംബർ 8 മാക് ടി വിയുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട കോടിക്കലച്ഛൻ്റെ ജപമാല കെട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. അത് എനിക്ക് ഒത്തിരിയേറെ പ്രചോദനം ആയി. ഒക്ടോബർ മാസത്തോട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ ഭക്തി ഒന്ന് പ്രചരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ ഇടവകയിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇടവകയിലെ മാതാക്കളെയും പിതാക്കന്മാരെയും കുട്ടികളെയും ഒന്നു ചേർന്നിരുന്നു കൊണ്ട് ജപമാല കെട്ടാനും പ്രാർത്ഥിച്ച് ഒക്ടോബർ മാസം മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുകയായിരുന്നു. കൊന്ത കെട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. കൂട്ടുകാരോടൊത്തും കുടുംബത്തോടൊത്തും ഈ കൊന്ത കെട്ടി ഞങ്ങൾ നന്മ നിറഞ്ഞു മറിയുമേ എന്ന് ജപം ചൊല്ലി ഒരുപാട് ദൈവത്തിലേക്ക് അടുക്കുകയും മാതാവിലൂടെ ഞങ്ങൾ ദൈവത്തിലേക്ക് ഒരുപാട് അടുക്കുവാൻ സാധിച്ചു. ഇതൊരു വലിയ അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. സെപ്റ്റംബർ മാസം മുഴുവൻ ഇടവേലെ എല്ലാ അംഗങ്ങളും ദേവാലയത്തിൽ വൈകുന്നേരം 3 മുതൽ 6 മണി വരെ വരികയും ജപമാല കെട്ടാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഇടവേലെ എല്ലാവർക്കും വേണ്ടി ഇടവാ അംഗങ്ങൾ തന്നെ ജപമാല കെട്ടി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഇത്രയും കൊന്ത കെട്ടി ഓരോ വീടുകളിലും എത്തിക്കുകയും അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ അത് ഓരോ വീടുകളിലും ആളെണ്ണത്തിനനുസരിച്ച് എത്തിക്കുകയും ഞങ്ങളെല്ലാവരും ഈ മാസം 1 തന്നെ കൊന്ത ചെല്ലുവാൻ തുടങ്ങി. ഓരോ കൊന്ത കുരു ഞങ്ങൾ കെട്ടുമ്പോഴും നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിക്കൊണ്ടായിരുന്നു കെട്ടുന്നത്. ഒക്ടോബർ 1 മുതൽ 30 വരെ ഇടവകയുടെ വിശുദ്ധീകരണത്തിനും പള്ളിമേടെ നിർമ്മാണത്തിനുമായി 100,000 ജപമാല ചെല്ലാൻ തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇടവകയിലെ എല്ലാവർക്കും ജപമാല കൊടുക്കുകയും ഒക്ടോബർ 1 മുതൽ 30 വരെ എല്ലാ ഭവനങ്ങളിലും ജപമാല ചെല്ലുന്ന രീതി മുന്നോട്ട് പോകുന്നു. സാധാരണ ഞങ്ങൾ കടയിൽ നിന്നാണ് പോയി ജപമാല വാങ്ങിക്കാറുള്ളത്. അത് കൂടാതെ ഇപ്പോൾ വികാരിച്ചൻ കൊന്ത കെട്ടാൻ പഠിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. 2-3 ദിവസം അച്ഛൻ്റെ മെസ്സേജ് കണ്ടതിന് ശേഷമാണ് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചത്. എങ്കിലും ആ കൊന്ത കെട്ടാൻ വന്ന അന്ന് തൊട്ട് ആ തീരുന്ന ദിവസം വരെയും ഒരുപോലെ വരുവാൻ സാധിച്ചു. ഈ ദിവസങ്ങളിൽ ഞാനും ഭവന സന്ദർശനം നടത്തുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, കൊച്ചുകുട്ടികൾ പോലും കൊന്ത ചെല്ലാൻ അറിയാത്ത കുട്ടികൾ പോലും 100, 150 നന്മോറഞ്ഞ് മറയുമേ സുഹൃദ്ജപം പോലെ ചെല്ലുന്ന രീതിയും പിള്ളേരുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഈ കൊന്ത കെട്ടുന്നതിൽ സഹകരിച്ചത്. എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി വളരെ നല്ല ഒരു പുണ്യപ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കെട്ടിയ കൊന്ത വഴിയാണ് ഞങ്ങൾ ജപമാല ചൊല്ലുന്നതും ഞങ്ങൾ കെട്ടിയ കൊന്ത ടീച്ചേഴ്സിനും ബാക്കി സഹപാഠികൾക്കുമൊക്കെ കൊടുത്തത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള കാര്യമായി തീർന്നു. അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ഭക്തി ഈ ദേവാലയത്തിൽ തുടങ്ങി വെച്ചത് ഈ മാക് ടി വിയിൽ കണ്ട ഈ വീഡിയോയിലെ പ്രചോദനമാണ്. ഇപ്പോൾ ഇടവകയിലെ ഭൂരിപക്ഷം ആളുകൾക്കും സ്വന്തമായ ജപമാല കെട്ടാനും പറ്റുന്ന അവസരങ്ങളെല്ലാം പ്രാർത്ഥിക്കാനും ഒരു പ്രചോദനം ഉണ്ട്. ഈ ഇടവകയിൽ നടന്ന ഈ ഭക്തി നിർഭരമായ ഈ സംഭവം കാണുന്നവരും കേൾക്കുന്നവരും ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇത് മറ്റ് ഇടവകയ്ക്കും കേരളത്തിലുള്ള മറ്റ് ആളുകൾക്കും ഒത്തിരിയേറെ പ്രചോദനം ഉൾക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.